ഞാൻ അരുന്ധതി ഏഴ് എയിൽ പഠിക്കുന്നു. ലളിതാംബിക അന്തർജനത്തിൻ്റെ കയ്യെത്താ ദൂരത്ത് എന്ന പാഠഭാഗമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയ്യപ്പ പണിക്കരുടെ ഒരു മനോഹരമായ കവിത പഠിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾക്കത് നന്നായി മനസ്സിലായി കാണുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു അനുഭവ കുറിപ്പാണ്. ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം നേടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്തും നോവലിസ്റ്റുമായി മാറി ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന നോവലിലൂടെ നമ്പൂതിരിമാരുടെ ജീവിത രീതികൾ നമുക്ക് അവർ മനസ്സിലാക്കി തന്നു. നിശബ്ദ സംഗീതം, മാണിക്യൻ, തകർന്ന തലമുറ, വീരധാത്രി, ലളിതാഞ്ജലി തുടങ്ങിയവ അവരുടെ പ്രധാന കൃതികളാണ്. കുട്ടികളെ, നമ്മുടെ പാഠഭാഗം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയ്ക്കൊരാത്മുഖം എന്ന അവരുടെ ആത്മകഥയിലെ കുറച്ച് ഭാഗമാണ്. കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെയും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. ലളിതാംബിക അന്തർജനം കുട്ടിയായിരുന്നപ്പോൾ ഗാന്ധിജിയെയും ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ച അവരുടെ അനുഭവവും പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതുമാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ നാളെ വരുമ്പോൾ ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് വരുമല്ലോ. പാഠഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്കും അതിലെ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം. നന്ദി.